നമസ്കാരം. ഞങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് മൂന്നാല് ദിവസത്തിന് മുമ്പ് തന്നെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാൻ അപ്പോൾ വിചാരിച്ചിരുന്നത് ഇത് ആളുകൾ ടിക്ടോക്ക് ചെയ്യുന്നതായിരിക്കും, ഇത് യാഥാർത്ഥ്യമല്ല എന്നാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കേരള സമൂഹത്തിന്, അല്ലെങ്കിൽ ഞാനും കൂടെ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിനെ ഓർത്ത് എനിക്ക് വലിയ ആശങ്ക തോന്നി. നിങ്ങൾക്കും തോന്നും? ഇത് തുടക്കം കണ്ടു വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് ആളുകൾ ടിക്ടോക്ക് ചെയ്യുകയാണെന്ന്. എന്നാൽ ടിക്ടോക്ക് അല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ, അത് ശരിക്കും നിങ്ങൾ കണ്ടു തന്നെ അറിയണം എന്താണെന്ന്. നിന്റെ പേരെന്താടാ? എന്താ പരിപാടി? ദേ പോകടിക്കണ. നിന്റെ പേരെന്താ? നയന. പെങ്കൊച്ചാണോ നീ? ആണ്. ആണാ പെങ്കൊച്ച? പെങ്കുട്ടിയാ. ആ എത്ര കിലാ പഠിക്കണ മോള്? നിന്റെ കൂട്ടുകാരികളുടെ ഒപ്പം അടിക്കണ, കൂട്ടുകാരന്മാരുടെ ഒപ്പം അടിക്കണ? ഒരു മിനിറ്റ്. അമ്മ അമ്മയോ അടിക്കോ? സിഗരറ്റ് വലിക്കരുതട്ടാ. സിഗരറ്റ് വലിക്കരുതട്ടാ. സിഗരറ്റ് വലിച്ച നാട്ടി വെച്ച് കണ്ട ഞാൻ പിടിച്ച് തലക്കെട്ട് കൊട്ടിഞ്ഞ. നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങൾക്ക്. വരാ, നാട്ടിൽ വരുമ്പോ വരും. അപ്പൊ ഒരുമിച്ചിരുന്ന് അടിക്കാൻ കേട്ടാ. ഞാൻ 24 ദിവസം അടിയാണ്. നമുക്ക് സാധനം കിട്ടാനില്ല, പൈസ കൊണ്ട് സാധനം കിട്ടാനില്ല. എവിടെയൊക്കെ ലോക്കൽസ് ആണ്. ഫോട്ടോ ചോര കേറാൻ പറ്റോ? ഫോട്ടോ ചോര കോതമംഗലം വരെ പോവാൻ പറ്റോ? നമ്മളെ 3 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. ഇന്നലെയാ വന്നത്, വീട്ടിൽ കേറ്റുന്നില്ല. എവിടെയായിരുന്നു നീ? കണ്ണൂരായിരുന്നു. എന്താ പരിപാടി? വേറെന്ത് പരിപാടി? ഇതന്നെ പരിപാടി, വേറെ ചങ്ങായിമാരൊപ്പം പോയതാ. പാക്കറക്ക് വിക്കല് സെയിലിക്ക്? അതൊന്നും ഇല്ലാടേ. ആ പണി, ആ പരിപാടി ഒന്നും വേണ്ടട്ടാ. ആ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മ തവും കേട്ടാ. നമ്മള് ജയിലായിരുന്നറേ, അറിയോ നമുക്ക്? എന്തിനായിരുന്നു? എന്താ ഈ പരിപാടി തന്നെ, വേറെ ചങ്ങാന്റെ. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ ചങ്ങാന്റെ ഒപ്പം പോയതാ. പെട്ടത് ഊമിയത് ഞാനായി. എത്ര ആള് ജയിലിൽ കിടന്ന്? ഇറക്കി. പക്ഷെ കുഴപ്പമില്ല, എന്റെ പപ്പ ആർമിയാ. പപ്പ ആർമിയാണ്, അപ്പൊ കുഴപ്പമില്ല. വേഗം ഇറക്കി. പക്ഷെ ഇപ്പൊ വീട്ടുകാർ മിണ്ടറില്ലേടേ, അതാണ് സീന്. ആരൊക്കെ മിണ്ടാത്തത് കണ്ടല്ലോ. കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കണമെന്നും, അല്ലെങ്കിൽ എൻ്റെ അടുക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് അടിക്കണമെന്നൊക്കെ തന്നെക്കാൾ മുതിർന്ന, അതായത് ആ പെൺകുട്ടിക്ക്, ഇതിൽ കാണിച്ച ആ പെൺകുട്ടിക്ക് ഏതാണ്ട് 16 17 വയസ്സോ ഉള്ളെന്ന് ഓർക്കണം. അതിൻ്റെ ഇരട്ടി പ്രായമുള്ള ഒരുത്തൻ കഞ്ചാവ് എങ്ങനെ വലിക്കണമെന്നും നമുക്ക് ഒന്നിച്ചിരുന്ന് വലിക്കണമെന്നൊക്കെ ആ കുട്ടിയോട് പറയുകയാണ്. ആ കുട്ടി ആ കുട്ടിയുടെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറേ ദിവസങ്ങൾ കണ്ണൂരോ മറ്റോ ഒക്കെ ആയിരുന്നു. എന്തിനാ പോയെന്ന് ചോദിച്ചപ്പോൾ ഇതിനൊക്കെ തന്നെ, അതായത് കഞ്ചാവ് വലിക്കാനും മറ്റുമൊക്കെയാണ് പോയത്. പിന്നീട് തിരിച്ചു വന്നപ്പോൾ വീട്ടിലാരും മിണ്ടണില്ല, സീനായി മച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എത്ര ലാഘവത്തോടെയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് നോക്കുക. നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലാണ് എന്ന് ഓർക്കണം. ഇവിടെ ISPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റൊക്കെ ഓരോ സ്കൂളിലും ഉണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഓരോ സ്കൂളിൻ്റെ മുന്നിലും മിനിമം 2 പോലീസുകാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നൊക്കെയാണ് ഇവിടുത്തെ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് സുലഭമായി ഇതേപോലെ കച്ചവടം ചെയ്യുന്നു. കൊച്ചുകുട്ടികൾ വരെ ഇതിൻ്റെ ഇരകളാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? എനിക്ക് ഉറപ്പായിട്ട് 100% ഉറപ്പോടെ പറയാൻ പറ്റും, ഇവരൊക്കെ ഒരു കാലത്ത് പുച്ഛിച്ചിരുന്ന ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്ത് ഒരാൾ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ തയ്യാറാവില്ല. ആയാൽ അകത്ത് കിടക്കുക ആ മനുഷ്യൻ, ആരാണെങ്കിലും ശരി.
ഒറ്റത്തവണയോ ആരെങ്കിലും ചെയ്യൂ, പിന്നെ ഒരാൾ പോലും ആവർത്തിക്കില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര എണ്ണമായി ഇതേപോലെ ചെയ്യുന്നത്! ഗുണ്ടാ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് വാളും കത്തിയുമായിട്ടുള്ള അവർ ഓടി നടക്കുന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുക, കൊന്നതിന് ശേഷം കൊടുക്കുക, പിന്നീട് ഗുണ്ടാ തലവൻ്റെ ബർത്ത്ഡേക്ക് വാളുകൊണ്ട് കേക്ക് മുറിക്കുക, എന്തൊക്കെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്! സത്യത്തിൽ ഇവിടെയുള്ള ക്രിമിനലുകൾക്കും ഇതേപോലെ മയക്ക് മരുന്ന് അടിമയായിട്ടുള്ള നടക്കുന്നവർക്കുമൊക്കെ നിയമത്തിന് ഒരു ഭയവുമില്ല, നിയമപാലകരെ ഒരു ഭയവുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം, ഊരിപ്പോരാം എന്നവർ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നിയമമില്ലാത്തതിൻ്റെ കുഴപ്പമല്ല, അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. നല്ലൊരു ആഭ്യന്തരമന്ത്രിയുടെ കുറവുണ്ട് ഈ കേരളത്തിൽ, നല്ലൊരു മുഖ്യമന്ത്രിയുടെയും കുറവുണ്ട് ഈ കേരളത്തിൽ. എത്ര ചെറിയ കുട്ടിയാണെന്ന് നോക്കൂ ആ കുട്ടി. അവർക്കറിയാം സോഷ്യൽ മീഡിയയിലാണ് അവർ ഇത് പങ്കുവച്ചിരിക്കുന്നത്. എത്ര ആളുകൾ ഇതിൽ, എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോവാം. ഒരു നാടിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് കുറേ ആയുധബലമോ അല്ലെങ്കിൽ കുറേ പണമോ ഒന്നുമല്ല, കൗമാരക്കാരും യുവാക്കളുമാണ്. അവരാണ് ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് മയക്ക് മരുന്നിന് അടിമയായി ഒന്നും ഒന്നുമല്ലാതെ ആയി പോകുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. തീർച്ചയായിട്ടും ഇവിടം ഭരിക്കുന്നവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നാണോ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്? തികച്ചും പരാജിതനായ ഒരു ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഭരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഇനിയും നമ്മൾ കണ്ടേക്കാം. പക്ഷേ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരാൾ പോലും ഇത്തരം ഒരു അഭ്യാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരില്ല, ഒരവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരില്ല, വന്നാൽ അവൻ്റെ സ്ഥാനം കൾത്തുറങ്കിലായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.